ഹായ്, ഞാൻ ചിത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ ബെഡ്റൂം മേക്കോവറിൽ ഒരു എക്സെല്ലിൽ വെച്ചിട്ട് വാൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. അതിന് നമ്മൾ കാർഡ്ബോർഡിലാണ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക, എക്സെൽസ് ഒട്ടിച്ചു കൊടുക്കുക, പെയിൻറ് ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കാർഡ്ബോർഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള, ഞാനൊരു ചതുര കഷ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മടക്ക് രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ പിന്നെ അത് ഒരുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മടക്ക് വീഴും. അപ്പോൾ ഇതിങ്ങനെ ക്രോസിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കി കിട്ടും. ഫെവിക്കോളും എടുക്കുന്നുണ്ട്. അതിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് കാർഡ്ബോർഡ് എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രഷ് വെച്ച് തേക്കുന്നതിനേലും ഒരു കാർഡ്ബോർഡ് പീസ് വെച്ച് തന്നെ തേക്കുമ്പോൾ കുറച്ചും കൂടെ സർഫസ് ഏരിയ കിട്ടുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഔട്ട്ലൈൻ വേണം. ഇതിൻ്റെ മാർജിൻ അല്ലല്ലോ, എന്തായിരുന്നു, ബോർഡർ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കെയിലിൻ്റെ വീതിയിലാണ് നാല് കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നത്. അത് ആ കാർഡ്ബോർഡിൻ്റെ വീതി അനുസരിച്ചിട്ടുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ പെട്ടി മടക്കുന്ന ആ ഭാഗമില്ലേ, അതെടുത്തിട്ടാണ് മുറിക്കുന്നത്. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഇത്. എന്നിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അറ്റത്ത് ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ആ കോർണറിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു ഫ്രെയിമാണ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് എടുത്തിട്ട് ആ കോർണറിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇത് എന്നിട്ട് ഫെവിക്കോൾ തേച്ചിട്ട് ഇതിൻ്റെ ബോർഡറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല വൃത്തിയിൽ ഒട്ടിക്കണം കേട്ടോ. അവിടെ ഇവിടെ ഒന്നും കയറിപ്പോവാണ്ട് നല്ല രീതിക്ക് ഒട്ടിക്കണം. ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി, മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കൽ. അത് ഇങ്ങനെ കാർഡ്ബോർഡിൽ നല്ല രീതിക്ക് അറഞ്ചം പുറഞ്ചം അങ്ങ് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് വീതിയിൽ മുട്ടത്തോട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്യണം കേട്ടോ. വലിയ കഷ്ണം എടുത്ത് പ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ചെറുതെടുക്കുവാണെങ്കിൽ ഒന്നും കൂടി അങ്ങ് കുഞ്ഞു കുഞ്ഞായി പൊടിയായി പോവും. ഒരു വലിയ പീസ് എടുക്കുവാണെങ്കിൽ ഇത് മുറിഞ്ഞ് അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ ഇത് നല്ല കോൺസെൻട്രേഷൻ വേണ്ട പരിപാടിയാട്ടോ. അങ്ങനെയല്ല, നല്ല സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടൊരു 2 മണിക്കൂറല്ല കേട്ടോ, ഒരു രാത്രിയൊക്കെ ഉണക്കാൻ വെച്ചേക്കാം. എന്നിട്ട് ഈ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയും കൂടി ഫില്ല് ചെയ്യാം. ഞാൻ എന്നിട്ട് ഇതാ രാവിലെ എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഒരു ബ്ലാക്ക് കോട്ടിങ് കൊടുക്കാൻ പോവാണ്. ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 3 കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ, അതിൻ്റെ ഇടയിൽ ഞാൻ ഏട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞ് പെയിൻറ്റ് ചെയ്യുകയാണ്. ശരിക്കും പെയിൻറ്റിങ് നല്ല രസമാണ് കേട്ടോ. മുട്ടത്തോട് ഒട്ടിക്കുന്നത് നമ്മൾ ഇത്തിരി മുഷിഞ്ഞ പണിയാണ്. ഇത് നമുക്ക് ബോട്ടിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു തവണ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും നല്ല ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ 3 തവണ അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ, അങ്ങനെ നമുക്കൊരു ഡാർക്ക് ബേസ് കോട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 3 കോട്ടിങ് അടിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബാക്കി പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഒരു ആൻറ്റിക് ഡിസൈനാണ് ഞാൻ ആ വീഡിയോയിലും കാണിച്ചിട്ടുള്ളത്. ഇതും അതന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ സിൽവറിൻ്റെ പെയിൻ്റ് അല്ല പൗഡറാണ് എടുത്തേക്കുന്നത്. അക്രിലിക് പെയിൻറ്റിൻ്റെ തന്നെ പൗഡറാണിത്. സിൽവർ പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റാലിക് പെയിൻറ്റ്, പേൾ മെറ്റാലിക് കളർ എടുത്തിട്ടുണ്ട്. ഇത് കോപ്പർ കളറാണ്, കോപ്പർ കളർ. അങ്ങനത്തെ എന്തെങ്കിലും എലഗൻ്റ് കളറുകൾ എടുത്താൽ മതി കേട്ടോ. മെറ്റാലിക് കളർ ആണെങ്കിൽ അതിനൊരു ഷൈനിങ് ഉണ്ടാവും, അതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം.
ഞാനൊരു ചെറിയ കഷ്ണം സ്പോഞ്ചിലാണ് പെയിൻറ്റ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ പൗഡർ ആണല്ലോ, ഇതൊന്ന് എക്സസ് ഉള്ളതൊന്ന് ന്യൂസ് പേപ്പറിൽ ഡാബ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ടച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഒരു സിൽവർ കളർ പെയിൻറ്റ് അടിച്ച പോലെ ഉണ്ടാവും, അങ്ങനെ ആവരുത്. ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് പോകണം. അത് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫിനിഷിങ് കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ രുദ്രാക്ഷമാല അഴിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. പിന്നെ ഏട്ടനോട് വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഈവനിങ് ഉള്ള പണിയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ. ദാ ഇങ്ങനെയാണ് ഫിനിഷിങ്ങിൽ ഉള്ളതിപ്പോൾ. ഇതും ഭംഗിയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി ഭംഗിയാക്കാൻ പോവാണ്. കോപ്പർ കളർ കൂടി മിക്സ് ചെയ്യാം. മെറ്റാലിക് കളറാണ് ഇതും, പക്ഷേ ലിക്വിഡ് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് മെറ്റാലിക് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിങ്ങാണ് കാണാനായിട്ട്. ശരിക്കും ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. നല്ല ലുക്കായിട്ടില്ലേ ഇപ്പോൾ. ഇനി ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാർണിഷ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. അപ്പം ഇതിൻ്റെ മേലെ ഒന്ന് വാർണിഷ് അടിച്ചു കൊടുക്കും. തടിയിലൊക്കെ അടിക്കുന്നത് ഏത് വാർണിഷായാലും മതി. അപ്പം കുറച്ചുകൂടെ ഗ്ലേസിങ് ഉണ്ടാവും. പിന്നെ ഈ ബോർഡറിൽ ഞാൻ നേരിട്ട് വൈറ്റ് എഗ് ഷെൽസ് തന്നെ ഒട്ടിച്ചു കൊടുക്കും. ഇത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ ചെയ്യും, കൺഫേം അല്ല. അപ്പം നമ്മളിനി വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ വെച്ചാൽ എന്താ നോക്കൂ, നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ വെച്ചാലും നല്ലൊരു ഡെക്കോർ പീസ് ആണ്. അപ്പൊ എന്തായാലും ചെയ്തു നോക്കണം. നമുക്കപ്പോ വാർണിഷും കൂടി അടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇങ്ങനെയാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഞാനിത് ബ്ലാക്ക് ബോർഡറാണ് കൊടുത്തേക്കുന്നത്, ബ്ലാക്ക് പെയിന്റ് തന്നെ കൊടുത്തിട്ടാണ് ഉള്ളത്. ശരിക്കും അവിടെ വൈറ്റ് എക്സ്ട്രൽസ് ഒട്ടിച്ചു കൊടുത്താൽ വേറൊരു ഭംഗിയായിരിക്കും. ഞാൻ മറ്റേ വീഡിയോയിൽ അതാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ, നല്ല ഭംഗിയാണ്. ഒരു ആൻറ്റിക് ഫിനിഷിങ്ങിലാണ് കിട്ടുക. നമ്മൾ ഉപയോഗിക്കുന്ന കളറ് സിൽവറിന് പകരം ഗോൾഡ് ഉപയോഗിക്കുക കേട്ടോ. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, മെല്ലെ മെല്ലെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ഈ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.